നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭഗവത് ഭക്തരായ ശ്രോതാക്കളെ, ഒരു ദിവസം ഒരു ശ്ലോകം എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വിനയപൂർവം നമസ്കരിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ദശമസ്കന്ധം 4-ാം അധ്യായത്തിലെ 10, 11 എന്നീ ശ്ലോകങ്ങൾ ഒരുമിച്ച് ചേർത്താണ്. ശ്ലോകം ശ്രദ്ധിക്കും. ദിവ്യസ്രകംബരാലേപ രത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര സിദ്ധചാരണഗന്ധർവേരപ്സര കിന്നരോരകൈ ഉപാഹൃതോരു ബലിഭി സ്തുയമാനേദമബ്രവീത്. ദിവ്യസ്രകാംബരാലേപരത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര സിദ്ധചാരണഗന്ധർവൈരപ്സര കിന്നരോരകേ ഉപാഹൃതോരു ബലിഭേ സ്തുയമാനേദമബ്രവേൽ. അന്വയം: ദിവ്യസ്രകാംബരാലേപ രത്നാഭരണഭൂഷിത ധനു ശൂലേഷു ചർമാസി ശംഖചക്രഗദാധര ഉപാഹൃതോരു ബലിഭി സിദ്ധചാരണഗന്ധർവൈ അപ്സര കിന്നരോരകൈ സ്തൂയമാന ഇദം അബ്രവീത്. അർത്ഥം നോക്കാം. ദിവ്യസ്രകംബരാലേപ രത്നാഭരണഭൂഷിത ദിവ്യങ്ങളായ മാലകൾ, പട്ടുവസ്ത്രങ്ങൾ, കുറിക്കൂട്ടുകൾ, രത്നാഭരണങ്ങൾ എന്നിവ കൊണ്ട് അലങ്കൃതയായി ധനു ശൂലേഷു ചർമാസി ശംഖചക്രഗദാധര വില്ല്, ശൂലം, ശരം, പരിച, വാൾ, ശംഖം, ചക്രം, ഗദ എന്നിവയോടുകൂടിയവളായി ഉപാഹൃതോരു ബലിഭി അനേകം പൂജാദ്രവ്യങ്ങൾ കൊണ്ട് അർച്ചിച്ചുകൊണ്ട് നിൽക്കുന്ന സിദ്ധചാരണഗന്ധർവേ സിദ്ധചാരണന്മാരാലും ഗന്ധർവന്മാരാലും അപ്സര കിന്നരോരകേ അപ്സരസുകൾ, കിന്നരന്മാർ, നാഗദേവതകൾ എന്നിവരാലും സ്തുയമാന സ്തുതിക്കപ്പെടുന്നവളായിട്ട് ആ മായാദേവി ഇദം ഇങ്ങനെ അബ്രവീൽ പറഞ്ഞു. സർവാഭരണ വിഭൂഷിതയാണ്, ദിവ്യങ്ങളായ മാലകൾ, രത്നാഭരണങ്ങൾ, കുറിക്കൂട്ടുകൾ ഒക്കെ ധരിച്ചിട്ടുണ്ട്, പട്ടുവസ്ത്രം അണിഞ്ഞിട്ടുണ്ട്, കയ്യിൽ 8 കൈകളിൽ വില്ല്, ശൂലം, ശരം, പരിച, വാൾ, ശംഖം, ചക്രം, ഗദ എന്നീ ആയുധങ്ങൾ ഏന്തിയിട്ടുണ്ട്. ആ ദേവിക്ക് ചുറ്റുമായി സിദ്ധചാരണ ഗന്ധർവന്മാരും അപ്സരസുകളും കിന്നരന്മാരും നാഗദേവതകളും
അനേകം പൂജാദ്രവ്യങ്ങൾ അർജിച്ചുകൊണ്ട് ദേവിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരാലും സ്തുതിക്കപ്പെട്ട ആ ദേവി ഇങ്ങനെ പറഞ്ഞു. കാരാഗ്രഹത്തിൽ പ്രവേശിച്ച് സഹോദരിയായ ദേവകിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ച് കൊണ്ടുവന്ന ആ പിഞ്ചു പൈതലിനെ കാലുകളിൽ പിടിച്ച് കരിങ്കല്ലിൽ അടിച്ച് കൊല്ലാൻ ഉരുമ്പെട്ടപ്പോൾ കയ്യിൽ നിന്ന് വഴുതി മാറി ആകാശത്തേക്കുയർന്ന് തൻ്റെ തനി സ്വരൂപത്തിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത്. ദേവി കംസനോട് പറയാനാരംഭിച്ചു, ഇങ്ങനെ പറഞ്ഞു എന്നിവിടെ സൂചിപ്പിച്ചു. എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അടുത്ത ദിവസം 12-ാം ശ്ലോകത്തിൽ നിന്ന് ഗ്രഹിക്കാം. ദിവ്യസ്രഗംബരാലേപ രത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര സിദ്ധചാരണഗന്ധർവൈരപ്സര കിന്നരോരകേ ഉപാകൃതോരു ബലിഭി സ്തൂയമാനേദമബ്രവീൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ.